സ്വർണ്ണക്കടത്തുകാരുടെ ഇഷ്ടകേന്ദ്രമായി കരിപ്പൂർ വിമാനത്താവളം. കഴിഞ്ഞ 8 മാസത്തിനിടെ മാത്രം ഇവിടെ നിന്ന് കസ്റ്റംസ് പിടികൂടിയത് 105 കോടി രൂപയുടെ സ്വർണമാണ്. സ്വർണം വ്യാപകമായി പിടികൂടുന്നതോടെ കടത്താൻ പുതിയ വഴികളും തേടുകയാണ് കരിയർമാർ. കഴിഞ്ഞ 8 മാസത്തിനിടെ കരിപ്പൂരിൽ നിന്ന് കസ്റ്റംസ് പിടികൂടിയത് 105 കോടിയോളം രൂപയുടെ സ്വർണമാണ്. ഇക്കാലയളവിൽ 25 കോടിയോളം രൂപയുടെ സ്വർണം പോലീസും പിടിച്ചെടുത്തു. സ്വർണം വ്യാപകമായി പിടികൂടി തുടങ്ങിയതോടെ കടത്താൻ പുതിയ വഴികൾ തേടുകയാണ് കരിയർമാർ. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് ഈ വർഷം സ്വർണ്ണക്കടത്ത് കൂടി എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എയർ കസ്റ്റംസ് മാത്രം ഈ വർഷം ഇതുവരെ 205 കിലോയോളം കടത്തു സ്വർണം പിടികൂടി. 105 കോടിയോളം രൂപ വില വരും ഇതിന്. ഓഗസ്റ്റിൽ മാത്രം 21 കിലോ സ്വർണമാണ് പിടികൂടിയത്. ഇതിന്റെ മാത്രം വിപണി വില 11 കോടി രൂപയാണ്. എയർ കസ്റ്റംസിനെ കൂടാതെ കസ്റ്റംസ് പ്രിവെന്റീവ് കോഴിക്കോട് യൂണിറ്റും കസ്റ്റംസ് പ്രിവെന്റീവ് കൊച്ചി യൂണിറ്റും DRIയും വിമാനത്താവളങ്ങളിൽ കേസുകൾ പിടികൂടാറുണ്ട്. ഇതിനു പുറമെ പോലീസും ഈ വർഷം കിലോ കണക്കിന് സ്വർണം പിടിച്ചെടുത്തു. 8 മാസത്തിനുള്ളിൽ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് 55 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 43 കിലോ സ്വർണം കരിപ്പൂർ കൊണ്ടോട്ടി പോലീസ് പിടിച്ചെടുത്തു. സ്വർണം വ്യാപകമായി പിടിക്കപ്പെട്ടു തുടങ്ങിയതോടെ ശരീരത്തിലൊളിപ്പിച്ച് സ്വർണം കൊണ്ടുവരുന്നതിന് പകരമാണ് കടത്തുകാർ മറ്റു വഴികൾ പരീക്ഷിക്കുന്നത്. സൈക്കിളിനുള്ളിൽ മെർക്കുറി പൂശി സ്വർണ്ണക്കട്ടകൾ കൊണ്ടുവന്നതും അടിവസ്ത്രത്തിനുള്ളിൽ സ്വർണ്ണ ദ്രാവകം തേച്ചു പിടിപ്പിച്ച് കൊണ്ടുവന്നതും ഈ അടുത്ത ദിവസങ്ങളിലാണ്. സ്വർണം വ്യാപകമായി പിടിക്കപ്പെടുന്നുണ്ടെങ്കിലും പൊട്ടിക്കൽ സംഘങ്ങൾ സജീവമാണ്. കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം കരിയർമാരിൽ നിന്ന് തട്ടിയെടുക്കുന്ന സംഘങ്ങൾ വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. CTV പ്രാദേശിക വാർത്ത, എടവണ്ണപ്പാറ.